ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് തട്ടുകടയാണ്, കുറച്ച് ചായക്കട. അതിൻ്റെ കൂടെ ദോശയും നമുക്ക് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സുഭാഷ് നഗറാണ്. ട്രാൻഡ്രത്തുള്ള ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ പടിഞ്ഞാറ കോട്ടയിൽ നിന്ന് ഈഞ്ചക്കിൽ പോകുന്ന വഴിക്ക് ഇടത്തോട്ടൊരു ടേണിംഗ് ഉണ്ട്, സുഭാഷ് നഗർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ റോഡ് സൈഡ് തന്നെയാണ് ഈ കട ഉള്ളത്. നമ്മൾ സുഭാഷ് നഗറിൽ നിന്ന് ഈഞ്ചക്കിലോട്ട് പോവുക, അത് കല്ലിമൂട് പോവുകയാണെങ്കിൽ ഇടത് സൈഡും, അവിടെ നിന്ന് തിരിച്ച് സുഭാഷ് നഗർ പടിഞ്ഞാറക്കോട്ട പോവുകയാണെങ്കിൽ വലത് സൈഡുമാണ് ഈ കട ഉള്ളത്. ഒരു പാവപ്പെട്ട ചേച്ചി നടത്തുന്ന കടയാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പം നമുക്ക് കടയ്ക്കകത്തോട്ട് കയറാം. അവിടെ ഒന്ന് രണ്ട് പേരിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ദോശയും ചമ്മന്തി സാമ്പാറും മുളക് കറിയൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ കട മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. വലിയ സൗകര്യമില്ലാത്ത കടയാണ്. ഒരു 5 അല്ലെങ്കിൽ 6 പേർക്ക് നല്ലതുപോലെ ഇരിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല, അത്ര സൗകര്യമുള്ള കടയല്ല. പക്ഷെ നല്ല വൃത്തിയുള്ളതും ഇരുന്ന് നല്ലതുപോലെ നല്ല വൃത്തിക്ക് കഴിക്കാൻ പറ്റുന്നൊരു കടയാണ്. വിലയും വളരെ കുറവായിട്ടുള്ളൊരു കടയാണത്. അപ്പോൾ ഷീറ്റൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. കയ്യിൽ കാശ് കരുതാത്തവർക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. പിന്നെ ചായയൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പം ഞാൻ അകത്ത് ചായ കുടിക്കാമെന്ന് കരുതി അകത്തോട്ട് കയറി. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊരു സന്തോഷം കിട്ടും ഇത് കാണുമ്പോൾ. പിന്നെ സൈഡിൽ ബൂസ്റ്റും ഹോർലിക്സും പിന്നെ കാപ്പി ഇടേണ്ടതിനുള്ള കാപ്പിപ്പൊടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പാലൊക്കെ ഏകദേശം കഴിയാറായി. ഞാൻ പോയ സമയം അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചി ഞാൻ മുന്നേ പരിചയപ്പെട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് ഞാൻ അതും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ഏകദേശം കഴിയാറായി. ചമ്മന്തി കറിയും മുളക് കറിയൊക്കെ ഉണ്ട്. അതിൽ സാമ്പാറും ഉണ്ട്. സാമ്പാർ ഇപ്പുറത്തോട്ട് വശിക്കുന്നു. ഞാനത് കണ്ടില്ല. സംഭവം ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. ചെറിയ കടയായതുകൊണ്ട് വലിയ അവിടുത്തെ സൗകര്യങ്ങളും പരിമിതിയിലാണ്. എന്നാലും വളരെ വൃത്തിയുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇരുന്ന് കഴിക്കാൻ സാധിക്കും. വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റും. വില കുറവുമാണ്. പിന്നെ ഉള്ളത് അപ്പുറത്തൊരു ചേച്ചി പാചകം ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഞാനെന്തെങ്കിലും കാണിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് തട്ടുകടയാണ്. ഇതാണ് ഈ കടയിലെ ചേച്ചി. പേര് ഷീബ എന്നാണ്. ചേച്ചി ദോശയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ദോശ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചി ദോശ ചൂടുവാണ്. ചമ്മന്തി സാമ്പാറും മുളക് കറിയൊക്കെ ഉണ്ട്. പപ്പടം ഉണ്ട്. പിന്നെ മുട്ട വേണമെങ്കിൽ പൊരിച്ച് തരും. എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇവിടെ? 8 വർഷമായി. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ? ഊണുണ്ട്. ഇപ്പോഴും ഉണ്ടോ? എന്നോട്ടുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടോ? എന്തൊക്കെയാണ് കറികൾ ഊണിന്? ഊണിന് എത്രയാണ് റേറ്റ്? 80. ദോശക്ക് എത്രയാണ്? ദോശ എല്ലാം കൂടെ ചേർത്ത് ഒരു ദോശ. കറിയെല്ലാം കൂടെ 3 ദോശ കഴിക്കുവാണെങ്കിൽ ചായ കൊണ്ട്. എപ്പോഴും എത്ര മണി വരെ കാണും അവിടെ? കാപ്പി 12 മണി വരെ കാണും. ഊണ് 3 മണി. കൂടെ സഹായത്തിന് ആരുമില്ല? അമ്മയുണ്ട്. വീട്ടിൽ നിന്നൊക്കെ എല്ലാം.